ഒരുപാട് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 38 സർജറിയാണ് ചെയ്ത്, 38 സർജറി. ആദ്യമൊക്കെ വർഷത്തിൽ 2 ഒരെണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 4 5 ചെയ്യേണ്ടത്. നമസ്കാരം. നമ്മൾ മലപ്പുറത്താണ്, പുത്തനത്താണി മാർക്കറ്റിനകത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചക്ക വിഭവങ്ങൾ അല്ലേ, അൻവർക്കയുടെ കടയാണ്. ഇതാണ് അൻവർക്ക, ഞാനുമുണ്ട്, അഫ്സലും ഉണ്ട്, ഇർഫാനും ഉണ്ട്. പക്ഷേ ഇത് ചക്ക മാത്രം, ചക്ക മാത്രമല്ല ബാക്കിയുള്ളതുണ്ട് അല്ലേ, ഉണ്ട് തേനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ചക്ക വിഭവങ്ങൾ ഇഷ്ടം പോലെ, ചക്കയാണ് മെയിനായിട്ടുള്ളത്, ചക്ക വറുത്തത്, ചക്ക പൊരിച്ചത്, അങ്ങനെയുള്ളത്. നമുക്ക് കടയിലൊന്ന് കയറി ഇത് കണ്ടങ്ങോട്ട് പോവാം. ആദ്യം ഇതാണ് അൻവർക്ക, അൻവർക്ക നടത്തുന്ന കടയാണ്. അൻവർക്ക ആരോഗ്യമായിട്ട് ഇച്ചിരി പ്രശ്നമുള്ള ആളാണ്, പക്ഷേ അദ്ദേഹം ആരോടും പൈസ അടിയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങുക, അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാ, അതെ, ചെറിയൊരു കടയാണേ, അത്ര വലിയ കടയൊന്നും പ്രതീക്ഷിക്കരുത്, ചെറിയൊരു കടയാണ്. പക്ഷേ ഈ കടയ്ക്കകത്ത് കുറേയേറെ വിഭവങ്ങളുണ്ട്. ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേളിൽ നിന്ന് മേളിൽ കുറച്ച് സ്ക്വാഷ് ഒക്കെ ഇരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ചക്കയുടെ സ്ക്വാഷ് അല്ല, ഇത് ജാതിക്കയുടെ സ്ക്വാഷാണ്, ജാതിക്കയുടെ സ്ക്വാഷാണ്. അത് ഇവിടെയും കുറച്ച് വെച്ചിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ട്. ഇത് ചക്കയുടെ സ്ക്വാഷാണ്. അപ്പം ചക്കപ്പഴത്തിൻ്റെ സീസൺ അല്ലാത്ത സമയത്ത് വേണേലും നമുക്ക് ചക്കപ്പഴത്തിൻ്റെ സ്ക്വാഷോ ചക്കപ്പഴത്തിൻ്റെ മിൽക്ക് ഷേക്കോ ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചൊക്കെ ചെയ്യാതിരിക്കണം. അതുപോലെ തന്നെ ഇതാണോ, ഇത് പുട്ടുപൊടിയാണ്. നമ്മുടെ ചക്കപ്പുട്ടുണ്ടാക്കത്തില്ലേ, ചക്കപ്പുട്ടെന്ന് പറയുന്നത് ചക്കപ്പഴം ചേർത്തുണ്ടാക്കുന്നതല്ല, ചക്കയുടെ പൊടിയാണ്, ചക്ക ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പുട്ടുണ്ടാക്കാം. ചക്കയെന്ന് പറയുന്ന ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അച്ചാറുകൾ, പല ടൈപ്പുള്ള അച്ചാറുകളുണ്ട്. ഇത് അച്ചാറാണോ, ജാമാണ് അല്ലേ, ഇത് പപ്പായ ജാമാണ്. അതുപോലെ ജാക്ക് ഫ്രൂട്ട് ജാമുണ്ട്. ജാക്ക് ഫ്രൂട്ട് പിക്കിളും ഉണ്ടോ, ആ തേണ്ടേ, ഇത് ജാക്ക് ഫ്രൂട്ട് പിക്കിളാണ്, ഇത് ചക്കയുടെ അച്ചാറാണ്. അതേപോലെ തന്നെ നെല്ലിക്ക കാന്താരി പാനീയം ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. തേണ്ടേ, ഇവിടെയും ജാക്ക് ഫ്രൂട്ട് പിക്കിളാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ, ഇത് പെപ്പർ, ഇത് ജാക്ക് ഫ്രൂട്ട് പിക്കിൾ, സിമ്പിൾ ജാക്ക് ഫ്രൂട്ട് പിക്കിൾ, ഇത് ജാക്ക് പിക്കിൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഏതായാലും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ജാക്ക് ഫ്രൂട്ട് ക്രിസ്പ് ആയിട്ടുള്ള റൈപ്പ് ജാക്ക് ഫ്രൂട്ട് ക്രിസ്പ്, അത് നമുക്ക് ചെറിയ മധുരത്തോടു കൂടിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ഇതെന്താ, ഇത് ചക്കപ്പൊടിയാണ്, ചക്കയുടെ തന്നെയാണ്, ചക്കച്ചുളന്റെ പൊടി, ആ ചക്കച്ചുളയുടെ പൊടി തന്നെയാണ്. അതുകൊണ്ട് പല പലഹാരങ്ങൾ ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ ഷുഗർ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ് ആണല്ലേ. ഇത് ചക്കക്കുരുവിന്റെ പൊടി, ഇത് പുട്ടുണ്ടാക്കാം, പുട്ട് മാത്രം, പുട്ട് മാത്രം ഉണ്ടാക്കാം, പുട്ട് മാത്രം പറ്റും. അതുപോലെ ഞാൻ വേറെ ഒന്നും കണ്ടായിരുന്നു, ഇവിടെ ചക്കക്കുരുവിന്റെ പൊടി ഉണ്ട്, പത്തിരിപ്പൊടി അല്ല, ഇത് ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇത് ചക്കയുടെ പൊടിയാണ്, ഇത് ചക്കക്കുരുവിന്റെ, ഇത് ചക്കക്കുരുവിന്റെ പൊടിയാണ്. അതുപോലെ തന്നെ പത്തിരി ഉണ്ടാക്കാനായിട്ട് ചക്കൊണ്ട് പത്തിരിപ്പൊടി, പത്തിരിപ്പൊടി. തേനുണ്ടെന്ന് പറഞ്ഞില്ലേ അഫ്സൽ പറഞ്ഞായിരുന്നു, തേൻ, ഇത് ചെറുതേനാ, ഒറിജിനൽ സാധനം, എല്ലാ ആൾക്കാർക്കും മരുന്നിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല തേനാണ്. പിന്നെ അതുപോലെ തന്നെ തേനിലിട്ട് ചക്ക, ചക്കവരട്ട്, നെല്ലിക്ക ഇടുന്ന പോലെ തന്നെ അല്ലേ, നെല്ലിക്ക തേനിലിടുന്ന പോലെ ചക്ക, ചക്ക തേനിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് കുടുംബശ്രീക്കാരുടെ സഹായം ഉണ്ടല്ലേ, കുടുംബശ്രീക്കാരും ഉണ്ട്. ചക്ക ബിസ്ക്കറ്റ്, ചക്ക ബിസ്ക്കറ്റ്, കുരുമുളകും ചക്കയും കൂടെ, ഇൻഗ്രീഡിയൻസ് നോക്കി നമുക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ വാങ്ങാം. അതേപോലെ തന്നെ നമ്മുടെ നാടൻ ചിപ്സുകൾ, ഇത് കണ്ടോ, നാടൻ ചിപ്സ്, അത് രണ്ടു തരപ്പുണ്ട്. ഇത് ചക്ക വറുത്തതല്ല കേട്ടോ, ചക്ക ഉണക്കിയതാണ്. പക്ഷെ ഇവിടെ ചക്ക വറുത്തത് വേണമെന്നുണ്ടെങ്കിൽ ചക്ക വറുത്തതുണ്ട്. ഇത് കേട്ടോ, നിറ വ്യത്യാസം നമുക്കറിയാം, ഒന്ന് തന്നെ മഞ്ഞ കളറാണ്, ഒന്ന് ഇച്ചിരി പെയിലാണ് കളർ. കേട്ടോ, വെളിച്ചെണ്ണയിലാണ് വരക്കുന്നത്, വീട്ടിൽ വെച്ചുണ്ടാക്കുന്നതാണ്. വെളിച്ചെണ്ണയിൽ ഇപ്പൊ സംഭവം സീസൺ അല്ലാത്തോണ്ട് കുറച്ച് വില കൂടും. എന്നാലും സാധനം നല്ല ടേസ്റ്റ് ഉണ്ടോ, ഗൾഫിലൊക്കെ കൂടുതൽ ആളുകൾ ഇതാണ് കൊണ്ടുപോകുന്നത്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? പൊടി ആക്കിയിട്ട് പറഞ്ഞ മാതിരി പലഹാരങ്ങൾ ഉണ്ടാക്കാം, ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുക, പുഴുക്ക് ഉണ്ടാക്കുക. ഇത് പുറത്തുള്ള കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള ആളുകളൊക്കെ, കസ്റ്റമർക്ക് ഇതാണ് കൂടുതൽ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സാധനം ഈ ശ്രീലങ്കയിലൊക്കെ ആൾക്കാർ ഇത് വാങ്ങിയിട്ട്, ശ്രീലങ്കയിലെ മിക്കവാറും കറികളിൽ ഈ ചക്ക ചേരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഇത് വാങ്ങിയിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് കറിയിൽ ചേർക്കുന്നു. അതുപോലെ തന്നെ ചക്കക്കുരു വേണമെന്നുണ്ടെങ്കിൽ ഇത് കേട്ടോ, ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരുവൊക്കെ ഇത് ഉണക്കി വെച്ചിരിക്കുന്ന അല്ലേ, ഇതെല്ലാം ഉണക്കി വെച്ചിരിക്കുന്ന അല്ലേ,
ഉണക്കിയതാണ്. അതുപോലെ തന്നെ മസാല ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. ഇത് ഇതന്നെ ചിക്കു പൾപ്പാണ്, ചിക്കു ആണ്. ഞാൻ ചക്ക എന്നാ വായിച്ചത്, പക്ഷെ ചിക്കു പൾപ്പാണ്. ചക്കയുടെ ഉണ്ട് കേട്ടോ. ജ്യൂസ് അടിക്കാനൊക്കെ, പിന്നെ വീട്ടിൽ വെച്ച് വറുത്ത് പൊടിച്ച മഞ്ഞൾപ്പൊടി മുളകും പൊടി ഒക്കെ നാടൻ പ്രോഡക്റ്റ് ആണ്. അപ്പൊ സ്വന്തമായിട്ടാണ് ഇതിന്റെ ഉത്പാദനം. അതെ, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മള് അൻവറിക്കായ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അൻവറിക്കായുടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ പൈസ ആയിട്ടല്ല സഹായിക്കണ്ടേ. അൻവറിക്കായുടെ ഈ കടയിലുള്ള സാധനങ്ങൾ ഇത് കണ്ടോ, കൊറിയർ ആയിട്ട് ഇവർ അയച്ചു കൊടുക്കും. കൊറിയറൊക്കെ റെഡിയാക്കി നല്ല വൃത്തിയായിട്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. അൻവറിക്കായുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ നമ്മുടെ ഗൂഗിൾ റിവ്യൂസിലും എഴുതാം, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടും എഴുതാം. അതേപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, അത്രയും നല്ലതല്ലേ. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ കുറേ പാട് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. അതെ, കല്യാണം കഴിച്ച രണ്ട് കുട്ടികളുമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ്, ഒരുപാട് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 38 സർജറിയാണ് ചെയ്ത്, 38 സർജറി. ആദ്യമൊക്കെ വർഷത്തിൽ 2 ഒരെണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 4 5 ചെയ്യേണ്ടത്. കോഴിക്കോട് നിന്ന് ഇപ്പോൾ ഈ 17 38 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വയ്യായികയിലും ബുദ്ധിമുട്ടിലും നമ്മൾ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് കുടുംബം നോക്കാനും ചികിത്സക്കും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നീക്കി വെച്ച് ഇങ്ങനെ സ്വരൂപിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ കൊറോണ വന്നതിന് ശേഷമാണ് ചികിത്സക്കും ഉപജീവനത്തിനും ബുദ്ധിമുട്ടായത്. കൊറോണ വരെ ബുദ്ധിമുട്ടില്ലാതെ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് വാടക കൊടുക്കാനും അതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും പ്രയാസമായിട്ടുണ്ട്. ഇവിടെ വേറൊരു ഷെയർപാടെ കൂട്ടിയിട്ട് ഒരു കൊറിയർ ഓഫീസ് തുടങ്ങി. നമ്മൾ രണ്ട് കൂട്ടുംപാടാകുമ്പോൾ എനിക്ക് പ്രയാസമുള്ള സമയത്ത് അടച്ചിട്ടുണ്ടോ, ആരെങ്കിലും വന്നാൽ സംസാരിച്ചാൽ കേൾക്കാനും പ്രയാസമുള്ള ഒരാളായതുകൊണ്ട് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത് ഉപകാരമാണ്. പിന്നെ വരുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അടച്ചിട്ട് ആളുകൾ ഒരുപാട് മടങ്ങിപ്പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു കൊറിയർ ഓഫീസിൻ്റെ ഒരു ഏജൻസി ഇവിടെ തുടങ്ങി. ഈ സാധനങ്ങൾ കേരളത്തിൽ എവിടെയും വീട്ടിലെത്തിച്ചു കൊടുക്കും, ആരും ഓഫീസിൽ പോയി വാങ്ങണ്ട. ഓർഡർ വീട്ടിൽ നേരിട്ട് എത്തി ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല. ക്യാഷ് ഓൺ ഡെലിവറി വേണ്ടവർക്ക് പോസ്റ്റ് ഓഫീസിൽ കൂടി വിപിപി ചെയ്യും, കാരണം കൊറിയർക്കാർ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യത്തില്ല. ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇട്ട് എല്ലാവർക്കും പൈസ നഷ്ടപ്പെടാതെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ആരും പൈസ പോയിട്ടില്ല. പക്ഷെ ഒരുപാട് അറിവില്ലായ്മ കൊണ്ടും എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടും എനിക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു. സാധനങ്ങൾ വാങ്ങിയിട്ട് കുറെ ആൾക്കാർ പൈസ തരാതെ പറ്റിച്ചു, ഒരുപാട് ആൾക്കാർ പറ്റിച്ചു. 1,00,000 അടുത്തോളം പൈസ 5 കൊണ്ട് പോയിട്ടുണ്ട്. പിന്നീട് അതിനെപ്പറ്റി ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ ഈ കടട്ട് തന്ന ആളുകൾ പറഞ്ഞത് കാശ് വീണിട്ട് കൊടുത്താൽ മതി എന്ന്. കാശ് തന്ന് ആൾക്കാർക്ക് സാധനം കിട്ടും, ചില ആളുകൾ കിട്ടിയിട്ട് തരുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാവരും കൂടി സഹകരണം കൊണ്ടും സഹായം കൊണ്ടുമാണ് ഈ കച്ചവടം, ഈ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഈ മാസം ശ്രീചിത്രയിലേക്കാണ് കൊണ്ടുപോകണം, അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് വെല്ലൂരിലേക്ക്. അങ്ങനെ ജീവിതകാലം മുഴുവനും സർജറി ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഇത് ഇക്ക തന്നെ പറഞ്ഞാണ് മൊത്തം കാര്യങ്ങൾ, ഞാൻ അധികമായിട്ട് പറയുന്നില്ല അതിനെക്കുറിച്ച്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ പറ്റുന്ന സഹായം ഇക്കയുടെ സാധനങ്ങൾ വാങ്ങിച്ച് ഹെൽപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരെയും ഒന്ന് ഹാപ്പിയാക്കി നിർത്തുക എന്നും കൂടെ പറയുന്നു. നമ്മൾ മാത്രം സന്തോഷിച്ച് പോയല്ലോ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ, അവരെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് അവർക്കും ഒരു ചിരി വരുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ. അതാണ്. അപ്പം അൻവറിക്ക, താങ്ക് യു സോ മച്ച്. ഞാൻ കുറച്ച് സാധനങ്ങൾ എന്തായാലും ഇവിടുന്ന് വാങ്ങുന്നുണ്ട്, അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്നത് സന്തോഷമായിട്ട് ചെയ്യാം. അഭിലാഷേ, ഞാൻ കൺക്ലൂഡ് ചെയ്താൽ 1-2 ഐറ്റം കൂടെ ഉണ്ട്. ഇതുണ്ടോ, ഇൻസ്റ്റൻറ്റ് കോഫി റെഡി മിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് റവ ഉപ്മാ റെഡി ആയിട്ടുള്ളതുണ്ട്. ഇതും ചക്കപ്പൊടിയാണ്, പക്ഷേ ഇത് ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, മറ്റ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക്, അതവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ളതാണ് പേപ്പർ കവർ ഉള്ളത്. ഇതൊന്നും കൂടാതെ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അതായത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കുടിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. ഇത് ടെൻഡർ കോക്കനട്ട് വാട്ടർ പൗഡറാണ്. ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിയാൽ കുടിക്കാമെന്നാണ്. പിന്നെ ചക്ക വരട്ടിയത്,
ചക്ക വരട്ടിയത് നല്ലതായിട്ട് പാക്ക് ചെയ്തിരിപ്പുണ്ട്. ചക്ക വരട്ടിയത് വേണമെങ്കിൽ അതുണ്ട്, ചക്ക ഹൽവ ആയിട്ടാണ് വേണ്ടതാണെങ്കിൽ അതുണ്ട്. ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ, അന്നേരം ധൃതി വെച്ച് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞങ്ങ് പോയി. ഇപ്പോൾ ചക്ക ഹൽവ വേണ്ടവർക്ക് അതുണ്ട്, ചക്ക വരട്ടിയത് വേണ്ടവർക്ക് അതുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നാൽ നിങ്ങൾ ഓർഡർ ചെയ്യാം. അപ്പം ഞാൻ ഏകദേശം പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫോൺ കോൾ ചെയ്താൽ കൈക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ എന്തൊക്കെയാണ് പ്രോഡക്റ്റ്സ് ഉള്ളതെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം, എൻ്റെ വില വിവരങ്ങളും ഒക്കെ മെസ്സേജ് അയച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ ഫോൺ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ലൊക്കേഷൻ പുത്തനങ്ങാടി മാർക്കറ്റിനകത്താണ്, നിയർ ബൈ ലൊക്കേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഒന്ന് ആരുടെയും ഈ ചക്ക വിഭവങ്ങൾ കിട്ടുന്ന അൻവർക്കാരുടെ കടയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. പ്ലാവിലെ എന്നാണ് കടയുടെ പേര്. Thank you.